ഹലോ, എല്ലാവർക്കും ജയ ഫീൽഡിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജയ ഫീൽഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണേതാ ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. വേറെ ഒന്നുമല്ല, തുറമാങ്ങ. ഇത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുറമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് തന്നെ വേണ്ട ഒരു പ്രധാന സാധനം എന്ന് പറയുന്നത് കോട്ടമാങ്ങ അല്ലെങ്കിൽ കോമാങ്ങ എന്ന് പറയുന്ന ഒരിനം മാങ്ങയാണ്. തൊലി അധികം കട്ടിയില്ലാത്ത ടൈപ്പ് മാങ്ങയായിരിക്കും തുറമാങ്ങ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ കോമാങ്ങയാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് അതിനൊന്ന് വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. വേവിക്കുമല്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ആയി, നമുക്ക് വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താ ഈ ഒരു നിറമായി കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഉപ്പൊന്നും ഇടാതെയാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്, അത് പ്രത്യേകം പറഞ്ഞേക്കാം. അതിന് ശേഷം എന്താ രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തു, താഴ്ഭാഗം ഇങ്ങനെ മുറിഞ്ഞു പോകാത്ത രീതിയിൽ. എന്നിട്ട് ആ ഈർക്കിളി വെച്ച് അതിനെ ഇങ്ങനെ തുറന്നിരിക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തു. എന്താ വെച്ചാൽ വെയിലത്ത് വെക്കുമ്പം നല്ലപോലെ ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഒരു 3 ദിവസത്തെ, നല്ല വെയിലാണെങ്കിൽ ഒരു 3 ദിവസത്തെ വെയിൽ തന്നെ ധാരാളമാണ്, നന്നായി നമുക്ക് ഉണങ്ങിക്കിട്ടും. എന്നിട്ട് ഭരണിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ദിവസത്തെ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ ഉണങ്ങി നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി വെയിൽ അധികം കിട്ടിയില്ല എങ്കിലും വിഷമിക്കേണ്ട, നമുക്ക് 1 ദിവസത്തെ വെയിലേ കൊള്ളിക്കാൻ പറ്റിയുള്ളൂവെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ് പൊടിച്ചിട്ട് അതിൻ്റെ ജലാംശം എന്താ ഇതുപോലെ ഒന്ന് ചട്ടിയിൽ വറുത്തെടുത്ത് കളയണം. എന്താ ഈ രീതിയിലാക്കണം. എന്നിട്ട് ഈ ഉപ്പങ്ങ് തേച്ച്, മസാല തേക്കുന്നതിന് മുമ്പാണ് ഞാൻ പറയുന്നത്, ഉപ്പങ്ങ് തേച്ച് ഭരണിയിൽ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മസാല തേച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിതിലേക്ക് വേണ്ട മസാല എന്താണെന്ന് അങ്ങ് നോക്കാം. ആദ്യം നമ്മൾ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ജീരകവും അല്പം എടുത്തിട്ട് വറുത്തെടുക്കുക. എത്രയാണോ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഉലുവയാണേ, അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് തണുക്കാൻ വേണ്ടി ന്യൂസ് പേപ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്, അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം പാനിൽ. അതും നേരത്തെ വറുത്ത് വെച്ച ഉലുവ ജീരകത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഒന്നും കൂടെ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളക് പൊടിച്ചത് അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ചുവന്ന മുളക് പൊടി ആയാലും മതി. അത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ് കേട്ടോ. ഓക്കെ, നമുക്കപ്പം ജീരകവും ഉലുവയും ചെറിയ ജീരകവും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വറുത്തതാണ് ചേർക്കുന്നത്. നേരത്തെ ഉപ്പ് നമ്മൾ അധികം വെയിൽ കിട്ടാതെ ഇരുന്നിട്ട് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാവൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഓക്കെ, ഇതാ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള മസാല റെഡിയാണ്. ഈ മസാലയിൽ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം ഒന്നും മിസ്സാക്കാൻ പാടില്ല, കാരണം ഈ മസാലയാണ് നമ്മുടെ തുറമാങ്ങേൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ തുറമാങ്ങ നന്നായിട്ട് ഉണങ്ങി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഡ്രൈ ആക്കണമെങ്കിൽ അതും ആവാം കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് വെയിൽ കൊള്ളിക്കാൻ പറ്റിയതുകൊണ്ട് നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിട്ടില്ല. വെയിൽ കാണിക്കാൻ പറ്റിയില്ല എങ്കിലാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് 1 ടീസ്പൂൺ വീതം, ഒരു വശത്ത് 1 ടീസ്പൂൺ വീതം ഉപ്പ് പൊടി തേച്ച് ഭരണിയിൽ സൂക്ഷിച്ചാൽ നല്ലതാണ്. അപ്പോൾ പൂപ്പ് വരാതിരിക്കും കേട്ടോ, അധികം വെയിൽ കൊള്ളിക്കാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, അതിനുശേഷം എന്താ നമ്മളിപ്പോൾ ഉണങ്ങിയതാണ് തുറമാങ്ങ ഉപയോഗിച്ചിട്ടുള്ളത്, അതിനകത്തേക്ക് മസാല പുരട്ടി ഭരണിയിൽ വെച്ചു. ഭരണിയിൽ ഉപ്പിൻ്റെ അംശം ചെന്നപ്പം വെള്ളം ചെറുതായിട്ട് ഊറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ലൊരു തുണിയിലാണ് ഇത് വെച്ചത്, പക്ഷേ മാങ്ങയിലെ വെള്ളം ഊറിയിട്ടാണ് തുണി ആ ഒരു നിറം പിടിച്ചിട്ടുള്ളത് കേട്ടോ മാങ്ങേൻ്റെ തന്നെ. ഇതുപോലെ നല്ല മസാലയൊക്കെ സെറ്റായിട്ട് അങ്ങ് ഇരിക്കും. നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. എത്ര ഒരു വർഷമൊന്നും അല്ല, ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. പൂപ്പ് വരാതിരിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഉണങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അങ്ങനെ ഉപ്പ് വറുത്ത് പൊടിച്ച് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി.
ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഭരണിയിൽ അങ്ങ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ തറമാങ്ങ സെറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ തറമാങ്ങ സെറ്റാണ്. ഇനി ഇത് അതേ ഭരണിയിലേക്ക് തന്നെ എടുത്ത് വെക്കുക. അവിടെ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെയും ഒന്ന് വെയിലത്ത് വെക്കുക. അപ്പം നല്ല പോലെ സെറ്റാവും. ഓക്കെ, ഇതിനകത്ത് നീര് തന്നെ ഇറങ്ങും. ഉപ്പിൻ്റെ ഇതിലൊക്കെ കുറച്ച് നീരും കൂടെ വരും. എന്നിട്ട് ഭരണിയിലെടുത്ത് വെച്ച് നമുക്കൊരു വർഷക്കാലം അല്ല, അതിൻ്റെ അപ്പുറം കാലം നമുക്കിതൊന്ന് വെക്കാൻ പറ്റും, സൂക്ഷിക്കാൻ പറ്റും. ഭരണിയിൽ വെക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ അടപ്പ് അടച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് അതിനെ കവർ ചെയ്തിട്ട് ഒരു ചരട് വെച്ച് അതിൻ്റെ ആ ഒരു ഭരണിയുടെ കഴുത്തുണ്ടല്ലോ അതിന് ചുറ്റും ഒരു കെട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഭംഗിയായിട്ട് ഒരു വർഷക്കാലം അല്ല അതിൽ കൂടുതൽ കാലം നിൽക്കും. ഓക്കെ, അപ്പോൾ ഭരണി വെക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.